എന്നെ ഏറ്റവും വേദനിപ്പിച്ചത് സഭയിലെ വൈദികരുടെയും മെത്രാപ്പോലീത്തമാരുടെയും പരാമർശങ്ങൾ. ഫാദർ തോമസ് കുര്യൻ. എനിക്ക് പ്രയാസമുള്ളത് നമ്മുടെ പല വൈദികരും പ്രതികരിക്കാതിരിക്കുന്നത് പോട്ടെ, അവരവർക്ക് അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ബോധമുണ്ടല്ലോ, അതിൽ ഞാൻ കൈകടത്തുന്നില്ല. പക്ഷെങ്കിൽ അനവസരത്തിലാണെന്നും വലിഞ്ഞു കയറി ചെന്നാണെന്നും ഒക്കെ പറഞ്ഞ് ഇതിനെ മോശമാക്കാൻ ശ്രമിച്ചത് ദുഃഖകരമാണ്. മലപ്പുറം സംഭവത്തിൽ താൻ വലിഞ്ഞു കയറി ചെന്നതാണെന്നും അനവസരത്തിലാണ് തന്റെ ചോദ്യമുണ്ടായതെന്നും സഭയിലെ തന്നെ വൈദികരും മെത്രാപ്പോലീത്തമാരും പറഞ്ഞത് തന്നെ വല്ലാതെ വേദനിപ്പിച്ചുവെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ മലബാർ ഭദ്രാസനം സെക്രട്ടറി ഫാദർ തോമസ് കുര്യൻ വെളിപ്പെടുത്തുന്നു. മലപ്പുറത്ത് നടന്ന കേരള പര്യടന പരിപാടിയിലാണ് ഫാദർ തോമസ് കുര്യൻ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ഉന്നയിച്ചതും അതിന് ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതും. ഇത് വൻ വിവാദമായിരുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഇത് ഭദ്രാസന സെക്രട്ടറി തോമസ് കുര്യൻ അച്ഛനാണ്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയതായിട്ടുള്ള പ്രസ്താവനകളും അതുമായി ബന്ധപ്പെട്ട കോലാഹലങ്ങളും എല്ലാം നിങ്ങൾ അറിഞ്ഞു കാണും. പലരും അതിനെ ഉൾക്കൊണ്ടിട്ടുണ്ട്, ചിലർക്കെങ്കിലും അതിനെ ഉൾക്കൊള്ളുവാൻ കഴിയാത്തവരുമുണ്ട്. ഞാനതിനെ കുറ്റപ്പെടുത്തുന്നില്ല. ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള നിരീക്ഷണങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടല്ലോ, അതനുസരിച്ച് അവർക്ക് ഓരോ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയത്തുള്ളൂ. അതിനെനിക്ക് പരിഭവമൊന്നുമില്ല, അതവരവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക, മലപ്പുറത്ത് നടന്ന മീറ്റിങ്ങിൽ എന്നെ ഉത്തരവാദിത്തപ്പെട്ടവർ ക്ഷണിച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ ചോദ്യം ചോദിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ വലിഞ്ഞു കയറി അവിടെ ചെന്നതാണെന്ന് നമ്മുടെ ഭദ്രാസനത്തിൽപ്പെട്ട ഒരു വൈദികൻ പോലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പേര് പറയുന്നില്ല, നിങ്ങൾക്കൊരു പക്ഷേ അത് പറയുമ്പോൾ മനസ്സിലാകും. അതുപോലെ അനവസരത്തിലാണ് ഞാൻ പറഞ്ഞതെന്ന് മിരുമേനിമാർ പോലും പലരും പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ശരിയല്ല. ക്ഷണിക്കപ്പെട്ടുപോയി, ചോദ്യം ചോദിക്കാൻ എനിക്ക് അനുവാദം അവരിങ്ങോട്ട് തന്നു ചോദിക്കാതെ, അനവസരത്തിലല്ല പറഞ്ഞത്. കാരണം അവിടെ നടന്ന മീറ്റിങ്ങിൽ എനിക്ക് മുൻപേ ചോദിച്ചവർ അവരുടെ സമുദായത്തിൻ്റെ ഗ്രീവൻസസ്, പ്രയാസങ്ങൾ അവർ പറയുന്നത് എല്ലാവരും, അല്ലാതെ കേരളത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളോ ഒന്നുമല്ല, അവനവൻ്റെ കാര്യം. അങ്ങനെ വന്നപ്പോൾ ഇന്നിപ്പോൾ നിലനിൽക്കുന്ന എൻ്റെ സഭയുടെ പ്രശ്നങ്ങൾ ഞാൻ അവിടെ അവതരിപ്പിച്ചു. അത് അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനത് ഉൾക്കൊള്ളാനൊക്കത്തില്ല, കാരണം മറ്റുള്ളതൊക്കെ ഉൾക്കൊണ്ടു, കാരണം ഇവിടുത്തെ വോട്ട് കിട്ടുമല്ലോ. ഇത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയൊക്കെ അദ്ദേഹം ഒന്നിച്ച് പറഞ്ഞതിന് ശേഷം ഇത് മാറ്റിവെച്ചു. ഏറ്റവും അവസാനമാണ് പറയുന്നത്. അത് കുറേ നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ആരും അസ്വസ്ഥരാകും. ഞാൻ എഴുന്നേറ്റ് നിന്ന് തന്നെയാണ് പറഞ്ഞത്, എനിക്കൊരു അവസരം തരണം. അതാണ് നിങ്ങൾ വീഡിയോയിൽ കൂടി കാണുന്നത്. അദ്ദേഹം പറഞ്ഞു നിങ്ങളിവിടെ ഇരിക്കുക, എന്നിട്ട് അവസാനം പറയുന്നതിന് അവസരം തരാം. എനിക്ക് അവസരം തരാതെ അത് പറഞ്ഞു നിർത്തി അദ്ദേഹം അവസാനം പറഞ്ഞത് അച്ഛനുമായിട്ട് എപ്പോഴേലും അവസരം കിട്ടുമ്പോൾ ഇതൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞ് മീറ്റിംഗ് നിർത്തിപ്പോയി. അതുവരെ ഞാൻ അവിടെ ഇരുന്നു. അതിനുശേഷമാണ് ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞത് ഇത് നീതിയല്ല, ന്യായമല്ല, ഇദ്ദേഹം ചെയ്തത് തെറ്റ്. അത് വളരെ ശക്തമായിട്ട് തന്നെ ഞാൻ പറഞ്ഞു അതാണ് സംഭവിച്ചത്. അവിടെയൊക്കെ നല്ല രീതിയിൽ അത് അവതരിപ്പിക്കുകയും ചെയ്തു, ആലോചിച്ച് തന്നെയാണ് അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപയാൽ ഇത്തരത്തിൽ ഇത് സഭ ഏറ്റെടുക്കുവാനിടയായത്. എനിക്ക് പ്രയാസമുള്ളത് നമ്മുടെ പല വൈദികരും പ്രതികരിക്കാതിരിക്കുന്നത് പോട്ടെ, അവരവർക്ക് അവരവരുടേതായിട്ടുള്ള രാഷ്ട്രീയ ബോധമുണ്ടല്ലോ, അതിൽ ഞാൻ കൈകടത്തുന്നില്ല. പക്ഷെങ്കിൽ അനവസരത്തിലാണെന്നും വലിഞ്ഞു കയറി ചെന്നതാണെന്നും ഒക്കെ പറഞ്ഞ് ഇതിനെ മോശമാക്കാൻ ശ്രമിച്ചത് ദുഃഖകരമാണ്. ഞാൻ ഇത്രയും ദിവസമായിട്ട് പ്രതികരിക്കാതിരുന്നത് അല്പം കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചാണ്. നാളെ ഭദ്രാസനത്തിൻ്റെതായിട്ടുള്ള പ്രതിഷേധ ദിനമാണ്. വളരെ പക്വമായ രീതിയിൽ ആ പ്രതിഷേധ പ്രമേയം എല്ലാവരും അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുതന്നെയാണ് ഞാൻ കരുതുന്നത്. അതിലെല്ലാവരും സഹകരിക്കുക, വേണ്ടതുപോലെ സഹകരിച്ച് പറഞ്ഞിട്ടുള്ള മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ഇമെയിലുകളിൽ
അത് അയച്ചു കൊടുക്കുവാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ അന്ന് പറഞ്ഞു കേട്ടതായിട്ടുള്ള ചിലരുടെയെങ്കിലും പ്രതികരണങ്ങളിൽ, മലബാറിലുള്ള അച്ഛൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന്. ഞാൻ മലബാറിലുള്ള അച്ഛനല്ല, ഞാൻ മലങ്കര സഭയുടെ ഒരു വൈദികനാണ്. മലങ്കരയുടെ സഭയുടെ വൈദികൻ എന്നുള്ള നിലയിൽ കണ്ണൂരൊരു മീറ്റിംഗ് വന്നാലും, തിരുവനന്തപുരത്ത് വന്നാലും, കോഴിക്കോട്ട് വന്നാലും, കോട്ടയത്ത് വന്നാലും ഇത് തന്നെ ഞാൻ പറയും. അതിന് യാതൊരു സംശയവും വേണ്ട. അത് ശക്തമായ രീതിയിൽ തന്നെ പറയും. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നവനല്ല ഞാൻ. ഇതുവരെയുള്ള പ്രതികരണം എൻ്റെ അതേ രീതിയിൽ തന്നെയാണ്. അതേ രീതിയിൽ തന്നെ ഇനിയിപ്പോൾ അവിടെ രാഷ്ട്രീയമില്ല. നമ്മുടെ അച്ഛന്മാർക്ക് പലർക്കും രാഷ്ട്രീയമുണ്ടല്ലോ. അവരവർക്ക് ഇഷ്ടമുള്ളവരുടെ സ്ഥാനാർത്ഥികളെ കാണാൻ വേണ്ടി അവിടെ പോകും. അവർക്ക് വേണമെങ്കിൽ എന്തും ചെയ്തു കൊടുക്കും. ആ രീതിയിൽ അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം അഭിപ്രായം പറയുകയും കാര്യങ്ങൾ ചെയ്യുകയും ഞാൻ മലങ്കര സഭയ്ക്ക് വേണ്ടി പറയും. അത് ഉമ്മൻചാണ്ടിയോടും പ്രതികരിക്കും ഇങ്ങനെ വന്നു ഈ അവസരത്തിലാണെങ്കിൽ. അതിന് യാതൊരു സംശയമില്ല. ഇത് ഈ പറയുന്ന അഹങ്കാരമായിട്ട് കാണല്ലേ. ഞാൻ എൻ്റെ ഈ അഭിപ്രായ വ്യത്യാസം ഇതുമായി ബന്ധപ്പെട്ട് ശരിയായ രീതിയിലല്ലാതെ, യാഥാർത്ഥ്യം കാണാതെ പ്രതികരിച്ച തിരുമേനിമാരോടും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായം. അതിന് കാലതാമസം വന്നത് ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത് കൊണ്ടാണ്. ഫാദർ തോമസ് കുര്യൻ താഴെ, താങ്ക് യു. ഐ ടു ഐ ന്യൂസ്, അൻ ഐ ഫോർ ട്രൂത്ത്.